ഹലോ, ഇപ്പൊ ചന്ദ്രികയിലും ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഗൗതമും നന്ദയും കൂടി ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടെ പിങ്കിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് മുടങ്ങുമോ അതോ ഇനി അവര് സന്തോഷത്തോടെ ഈ ട്രിപ്പൊക്കെ തീർത്ത് സന്തോഷത്തോടെ മടങ്ങി വരുമോ എന്നൊക്കെ നമ്മൾ നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ചിഞ്ചുമോളെ തേടി സുഹാസ് വന്നിട്ടുണ്ട്. സുഹാസ് വന്നതിന് ശേഷം മാധുരിയോട് പറയുവാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചിഞ്ചുമോളെ കൊണ്ടുപോകുന്നു, സുകന്യയ്ക്ക് ഇപ്പോൾ അസുഖം കൂടി മെന്റൽ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് സുകന്യയുടെ ആ അസുഖത്തിനുള്ള മരുന്ന് ഇനി ചിഞ്ചുമോൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുപോകാൻ വരും എന്നൊക്കെ പറഞ്ഞ് സുഹാസ് മാധുരിയോട് വന്ന് പറയുന്നുണ്ട്. പക്ഷെ മാധുരി ഒരു കാര്യം ചോദിച്ചു, വസന്തിന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണ് ചിഞ്ചുമോൾ, അപ്പൊ പിന്നെ കുഞ്ഞ് അവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അനുവദിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലീഗലി എല്ലാ സർട്ടിഫിക്കറ്റിലും സുകന്യയാണ് ചിഞ്ചുമോളുടെ അമ്മ. ഇപ്പം ഞങ്ങളുടെ സ്വന്തം മകളായിട്ടാണ് ചിഞ്ചുമോൾ രേഖകളിലുള്ളത്, അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ചിഞ്ചുമോളെ കൊണ്ടുപോകും എന്നൊരു ചെറിയൊരു ഭീഷണി മുഴക്കിക്കൊണ്ട് സുഹാസ് പോകുന്നുണ്ട്. ഈ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അതേസമയം തന്നെ മാധുരി വസന്തിനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് വസന്തും ചിഞ്ചുമോളും കൂടി ഐസ്ക്രീമൊക്കെ കുടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് മാധുരി വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ വസന്ത് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് എൻ്റെ മകളാണ്, അപ്പോൾ പിന്നെ നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞ് വസന്ത് കോൾ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയത്താണ് പ്രിയേച്ചി നന്ദയുടെ വാക്ക് കേട്ടിട്ട് പ്രിയേച്ചി വസന്തിനെ കോൾ വിളിക്കുന്നത്. എന്നിട്ട് വസന്തിനോട് പറഞ്ഞത് എന്തായാലും ഞാനാണ് സംസാരിക്കുന്നത് വസന്ത്, കാരണം നിങ്ങൾ ഈ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രിയേച്ചി സംസാരിക്കുമ്പോൾ വസന്ത് പറഞ്ഞത് നീ സെൽഫിഷ് ആയിട്ടാണ് ചിന്തിക്കുന്നത്, നീ ഇപ്പോഴും നീ അവിടെയുള്ളവരുടെ തടങ്കലിലാണ് നീ താമസിക്കുന്നത്, അല്ലാതെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നീ അതും എല്ലാം പൊളിച്ച് നീ പുറത്തു വന്നിട്ടില്ല, എന്തായാലും ചിഞ്ചുമകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ചിഞ്ചുമകൾ ഇല്ല ഇത് ഉണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ഇരിക്കുക, എന്തായാലും നീ ഇത് അല്ലാതെ എന്തായാലും സാധിക്കത്തില്ല, ചിഞ്ചുമകളും വേണം, എനിക്ക് രണ്ടുപേരും വേണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയും പോലെ അന്ന് സംസാരിച്ചതുപോലെ തന്നെ വസന്ത് അതേപോലെ തന്നെ പ്രിയടുത്ത് സംസാരിച്ചിട്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുവാണ്. അപ്പം ഈ ഒരു കാര്യം കേട്ടതിനെ തന്നെ നന്ദ പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല, പ്രിയേച്ചി എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്, എന്തായാലും പ്രിയേച്ചിയും വസന്തിനെ ഞാൻ ഒന്നിപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദയും ഒരു വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സങ്കടത്തില് വസന്തിന് ടെൻഷനാണ്. ഒന്നാതെ ഒരു ഭാഗത്തുകൂടി സുഹാസ് തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വരാൻ വരും, ഇപ്പൊ രേഖകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിഞ്ചുമോളെ കൊണ്ടുപോകാനായിട്ട് അവർക്കാണ് അധികാരമുള്ളത്. അപ്പൊ ആ ഒരു ടെൻഷനും, ഒരു ഭാഗത്തുകൂടി ചിഞ്ചുമോൾക്ക് സർജറി വേണം, മറുഭാഗത്താണെങ്കിൽ പ്രിയെ താൻ ഏറെ സ്നേഹിച്ച തന്റെ ഭാര്യ ആയിരുന്ന പ്രിയെ സ്വന്തമാക്കണം, അങ്ങനെ ഒരുപാട് വലയങ്ങൾക്കുള്ളിലാണ് നമ്മുടെ വസന്ത് നിൽക്കുന്നത്. അങ്ങനെ ആ ടെൻഷനും കാര്യങ്ങൾക്കും ഇടയിൽ വസന്ത് നമ്മുടെ മാധുരിയോട് വീട്ടിലോട് പോയിട്ട് മാധുരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ പ്രിയയൊക്കെ വിളിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് വസന്ത് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഞാൻ ഹൈദരാബാദിൽ പോകും, അവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവിടെ എന്തായാലും മേത്തയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സർജറി നല്ല സക്സസ് ആകും, ഇതേപോലെ ഈ ഒരു ശ്വാസകോശത്തിൻ്റെ സർജറി അതിൽ ബെസ്റ്റാണ് അവൻ, അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് അവിടെ തന്നെ ചികിത്സയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 7 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, സുഹാസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് തീർത്ഥാടനവും കാര്യങ്ങളുമായിട്ട് ഭക്തിമാർഗമല്ല സുഹാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് ടൂറും കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, അതുകൊണ്ട് നീ നിന്റെ വീട്ടിലോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയയുടെ ആ സമയത്ത് പ്രിയയും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത്. എന്നിട്ട് നന്ദ ഇതേപോലെ പ്രിയേച്ചി വിളിച്ചെന്നും എന്നിട്ട് പ്രിയേച്ചിയുടെ അടുത്ത് വസന്ത് സാർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് എന്തിനാ, പ്രിയേച്ചി ഒരിക്കലും അവരുടെ വാക്ക് കേട്ടിട്ടല്ല, അല്ലെങ്കിൽ പ്രിയേച്ചിക്ക് വക്കാലത്തുമായിട്ടല്ല ഞാൻ വന്നത്, തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത പ്രിയേച്ചിക്ക് ഒരു താങ്ങായിട്ട് നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അവസാനം ഇങ്ങനത്തെ ഒരു സർജറിയുടെ കാര്യം ഒരിക്കലും നന്ദയോട് വസന്ത് പറഞ്ഞില്ല, ഞങ്ങളൊരു അത്യാവശ്യമായിട്ട് ഹൈദരാബാദിൽ പോകുമെന്നും അവിടെ കുറച്ച് ടൂറും കാര്യങ്ങളും ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വസന്ത് ഈ കാര്യങ്ങളെല്ലാം നന്ദയോട് പറയുന്നുണ്ട്. പക്ഷെ നന്ദ വിചാരിച്ചത് പ്രിയേച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ പ്രിയേച്ചിയുടെ ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് വസന്ത് ഇങ്ങനെ പോകുന്നതെന്നാണ്. എന്നാലും നന്ദ ഒരു കാര്യം പറഞ്ഞു,
വസന്ത് സാർ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എത്രയൊക്കെ പ്രിയച്ചി ഒഴിവാക്കണം എന്ന് ശ്രമിച്ചാലും ഒരിക്കലും വസന്ത് സാറിന് അങ്ങനെ സാധിക്കത്തില്ല. പ്രിയച്ചി സാറിന്റെ മനസ്സിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കും എന്നൊക്കെ ഒരു വാക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളും തർക്കങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ പിങ്കി വലിയൊരു ചതിക്കുഴി നന്ദക്കെതിരെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പന്റെ അടുത്ത് ഈ തഞ്ചത്തിൽ പൈസയൊക്കെ കൊടുത്ത് തഞ്ചത്തിൽ വീഴ്ത്തിയതിന് ശേഷം പുഷ്പനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുഷ്പൻ ഇതേപോലെ ജയിലിൽ പോയ കാര്യവും നന്ദ അന്നൊരു പോക്കറ്റ് കയറി കേസിൽ എന്നെ പിടിച്ചുകൊടുത്ത കാര്യങ്ങളെല്ലാം പുഷ്പന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പിങ്കിയോട് പറയുന്നുണ്ട്. അന്ന് ഒരു പോക്കറ്റടി മറ്റൊരാള് പോക്കറ്റടിച്ച് എന്റെ പോക്കറ്റിൽ വെച്ച് ആ ഒരു പേഴ്സ് നന്ദ കണ്ടുപിടിക്കുകയും നന്ദ അങ്ങനെ എന്നെ കുറ്റവാളിയാക്കുകയും അങ്ങനെ നന്ദ കാരണമാണ് ഞാൻ ജയിലിലോട്ട് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുഷ്പം പറയുന്നുണ്ട്. ഇതിന്റെ പ്രതികാരമായിട്ട് നന്ദയുടെ ജീവിതം ഞാൻ കൊളം തോണ്ടിയിരിക്കും എന്നൊക്കെ പുഷ്പം പറയുമ്പോൾ പ്രിയ നമ്മുടെ പിങ്കി പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്, അവളെ മനസ്സ് നോവിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്നിട്ട് ഇതേപോലെ ഹണിമൂണിന് പോകുന്നുണ്ട്. അപ്പൊ ആ ഹണിമൂൺ യാത്ര മുടക്കി കഴിഞ്ഞാൽ അവൾ അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ്, അത് മുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദയ്ക്ക് അത്രത്തോളം സങ്കടം അല്ലെങ്കിൽ നന്ദയുടെ മനസ്സ് അത്രത്തോളം നോവും. അതാണ് നന്ദയ്ക്ക് കൊടുക്കാനുള്ള തിരിച്ചടി എന്നൊക്കെ പുഷ്പനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് നന്ദയെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് നന്ദയെ നോവിക്കാൻ വേണ്ടിയിട്ട് പുഷ്പനും പിങ്കിയും കൂടി ഒരു പ്ലാനൊക്കെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മോഹിനി ഈ ഒരു ഹണിമൂണിന് അരുന്ധതി സമ്മതം മൂളിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതിയോട് സംസാരിക്കുമ്പോഴാണ് അരുന്ധതി ആ കാര്യം പറഞ്ഞത്, ഞാൻ ഒരിക്കലും അവരെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പോവാൻ പറഞ്ഞതല്ല. ഇവിടെ നിന്ന് ഒഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പ്രിയയും വസന്തും തമ്മിലുള്ള ആ ഒരു ബന്ധം കുറച്ചുകൂടി ഇത് മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. പ്രിയയുടെ മനസ്സിലുള്ള ആ ഒരു മുറിവ്, ആ ചിഞ്ചുമോളുടെ ആ കുറിച്ചുള്ള ആ ഒരു മുറിവ് കുറച്ചുകൂടി ആഴത്തിൽ മുറിവേൽപ്പിച്ച് അവരെ തമ്മിൽ പിരിക്കാനും പിന്നെ കുറച്ച് ദിവസത്തേക്ക് നന്ദയുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി വരുന്നത്. അങ്ങനെ ലക്ഷ്മി ഈ ഒരു ഹണിമൂണിന് അവരെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന സമയത്ത് തന്നെ പിങ്കിക്കും പവിത്രയ്ക്കും ഇങ്ങനെ ഒരു ഹണിമൂണിന് പോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു ദേഷ്യം മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി നോവിക്കുന്ന സമയത്താണ് പിങ്കി സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു ഹണിമൂണിന് നന്ദയെ ഞാൻ വിടത്തില്ല, അവളെ ഞാൻ ദുഃഖിപ്പിക്കും, അവൾക്ക് ഞാൻ നല്ല തിരിച്ചടി കൊടുത്തിരിക്കും എന്ന് പിങ്കി മനസ്സിൽ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അരുന്ധതി പറഞ്ഞത് ഇങ്ങനെ നന്ദ ടൂർ പോയി കഴിഞ്ഞാൽ വസന്തിനെയും നമ്മുടെ പ്രിയയും എങ്ങനെ ഒന്നിപ്പിക്കും, അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് സന്തോഷത്തോടെ ഒരു നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദ നടക്കുമല്ലേ, പിന്നെ ഈ ഒരു ബന്ധം എങ്ങനെ ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ കുതിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു, ഇത്രയും നാള് ഇത്രയും വർഷം അവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളായിട്ട് പിരിഞ്ഞിരുന്ന സമയത്ത് നന്ദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വസന്തിൻ്റെ ആ ഒരു നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാനും നന്ദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഒരു ബന്ധം വീണ്ടും അവരുടെ മനസ്സിൽ ഊന്നി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നന്ദ തന്നെ ഇവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചിരിക്കും എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നന്ദയുടെയും പിങ്കിയുടെയും ഗൗതമിന്റെയൊക്കെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത്. എന്തായാലും സന്തോഷത്തോടെ നന്ദയും ഗൗതമും കൂടി ആ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെങ്കിൽ പോലും ആ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടെ പിങ്കി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഇനി ആ ഒരു യാത്ര മുടങ്ങുമോ, ആ ഒരു യാത്ര മുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം നന്ദയുടെ മനസ്സ് നോവുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നോന്നുകഴിഞ്ഞാൽ അത്രത്തോളം വലിയൊരു തിരിച്ചടി ആയിരിക്കും ആ ഒരു ഡൽഹി യാത്ര മുടക്കിയതിൻ്റെ ഒരു തിരിച്ചടി ആയിരിക്കും നന്ദയ്ക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാതെ ഈ ചിഞ്ചുമോളുടെ സുഹാസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ചിഞ്ചുമോളുടെ യഥാർത്ഥ അമ്മ പ്രിയ ആണെന്നുള്ള സത്യം എല്ലാവരെയും അറിയിച്ച് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടേ സാധിക്കത്തുള്ളൂ. അതുമാത്രമല്ല ഒരു ഭാഗത്തു കൂടി നമ്മുടെ ചിഞ്ചുമോളുടെ ഒരു സർജറിക്കുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടിയാണ് വസന്ത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാം. ഇതൊരിക്കും ടാറ്റ ബൈ.